ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ടാറ്റ ഇൻഡിക്ക ഉണ്ടോ, കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാണ് ബ്രേക്ക് ഡൗൺ ആയതാണ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ല, വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട് വണ്ടി, പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അവൻ കാണിച്ചു കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോ, വെറുതെ ഇങ്ങനെ സ്റ്റാർട്ട് ആവാതെ ക്രാങ്ക് ആയോണ്ടിരിക്കുന്നു, സ്റ്റാർട്ട് ആവില്ല, അതാണ് കംപ്ലൈൻറ്റ്. അപ്പം നോക്കി നോക്കി നോക്കിയ സമയത്ത് ഈ കുത്തി പമ്പ് ഉണ്ട്, ഈ പമ്പിൽ ഡീസൽ ലോഡല്ല, വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ലോഡാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് ലോഡാക്കി ലോഡാക്കി നോക്കിയ സമയത്ത് എന്താ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ വന്ന് ലോഡാവും. അപ്പോൾ ആ ലോഡാക്കുന്ന സമയത്ത് ലോഡാവുന്നുണ്ട്, ലോഡാക്കുന്ന സമയത്ത് ഈ പൈപ്പ് ഉണ്ടോ, അതൊന്ന് ഡീസൽ ലീക്കാവുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതിന് ഡീസൽ ലീക്കാവുണ്ട്, അതൊന്ന് ഡീസൽ ലീക്കാവുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. അതായത് പമ്പ് ലോഡില്ലാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് ആവാത്തത്. കുറച്ച് നേരം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് ലോഡിറങ്ങിപ്പോകും, ലോഡിറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവില്ല, അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പൈപ്പ് മാറ്റണം, ഈ പമ്പിൽ നിന്ന് നേരെ ഈ ഫിൽറ്ററിൻ്റെ അസംബ്ലിക്കാണ് വരുന്നത് ആ പൈപ്പ്. അപ്പോൾ ആ പൈപ്പ് മാറ്റി കൊടുക്കണം, മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പൈപ്പ് ഇതാണ്ടോ, ഈ പൈപ്പാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൈപ്പ് ഇനി നേരെ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. ആ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം, എന്നാലേ അവിടെ സ്പാനറും കാര്യങ്ങളൊക്കെ ഇട്ട് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എയർ ഫിൽറ്റർ അഴിച്ച് മാറ്റണം. എയർ ഫിൽറ്റർ അഴിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഒരു രണ്ട് പന്ത്രണ്ടിൻ്റെ ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ട് അഴിക്കുക. പിന്നെ എയർ ഫിൽറ്ററിക്ക് വരുന്ന ആ പൈപ്പ് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യണം, പൈപ്പ് അത് അഴിച്ച് മാറ്റുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അഴിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് അടിയിലെ പൈപ്പിൻ്റെ ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ട്, ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ ഇതാ ഇപ്പുറത്തൊരു ക്ലിപ്പ് ഉണ്ടായിരിക്കും, ആ ക്ലിപ്പ് ലൂസായി കൊടുക്കുക, ജസ്റ്റ് ലൂസായി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത പന്ത്രണ്ട് ബോൾട്ട് ഈ ബാറ്ററിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ആ പന്ത്രണ്ടിൻ്റെ ബോൾട്ടും കൂടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എയർ ഫിൽറ്റർ നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എയർ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പത്തമ്പിൻ്റെ കോമ്പി ഇട്ടിട്ട് വേണം ആ ഒരു പൈപ്പ് അഴിക്കാൻ വേണ്ടിയിട്ടോ. കുറച്ച് റിസ്ക്കാണ്, ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ നമുക്ക് പത്തമ്പിൻ്റെ കോമ്പി ഇട്ടിട്ട് വേണം അഴിക്കാൻ. ആ ബോൾട്ടിൻ്റെ ആ പൈപ്പിൻ്റെ ബോൾട്ട് പത്തമ്പിൻ്റെ ബോൾട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ലൂസാക്കുക, ലൂസാക്കിയിട്ട് അത് അഴിച്ചെടുക്കുക. അതിന് രണ്ട് ബാഞ്ചോ വാഷർ ഉണ്ടാകും, ആ വാഷറൊന്നും കളയരുത്, കറക്റ്റായിട്ട് ആ വാഷർ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ അവിടെ ലീക്കും കാര്യങ്ങളും വരും, പിന്നെ അതിനുള്ളിൽ കൂടെ എയറും കാര്യങ്ങൾ കയറി കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ടാവാതെയാകും. നമ്മൾ ആ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ബോൾട്ട് അഴിച്ചിട്ടുണ്ട്, പോന്നു. ആ വാഷർ പോവാതെ പതുക്കെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ആ ബോൾട്ട്. അടുത്ത് കഴിഞ്ഞ് ഈ പമ്പിൻ്റെ അവിടെ നിന്ന് അയക്കണം, അത് 17-ൻ്റെ ബോൾട്ടാണ് വരുന്നത് കേട്ടോ. അതിനും ഇതേപോലെ രണ്ട് വാഷർ ഉണ്ടായിരിക്കും, ആ വാഷർ പോകരുത്. അടിയത്തെ ബോൾട്ട് 19-ഉം പമ്പിൻ്റെ അവിടെ വരുന്നത് 17-ഉം കേട്ടോ. അപ്പോൾ അത് വഹിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാറ്റിയിട്ട് നേരെ പുതിയത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൈപ്പിനൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ട് ആവില്ല. സാധാ പമ്പ്, നമ്മുടെ ഡീസൽ ടാങ്കിൽ പമ്പില്ല, ആ പമ്പിന് പകരമാണ് ഇവിടെ ഫിൽറ്ററിൻ്റെ ഒപ്പം ഫീഡ് പമ്പ്. അതായത് ആ പമ്പ് പ്രസ് ചെയ്ത് ലോഡായി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലെ എയറോ കാര്യങ്ങളോ ലോഡില്ലാതെ വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും പൈപ്പും കാര്യങ്ങളും ലീക്കായി കഴിഞ്ഞാലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരിക. അപ്പോൾ ഇനി ഈ പൈപ്പ് നേരെ ഫിറ്റ് ചെയ്യാം, ഫിറ്റ് ചെയ്തിട്ട് ഫിൽറ്റർ ലോഡാക്കുക, ലോഡാക്കിയിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ചുമ്മാ ലോഡാകാൻ കുറച്ച് സമയമെടുക്കും, ചിലത് നല്ലപോലെ സമയമെടുക്കും, നല്ലപോലെ പമ്പ് ചെയ്തെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിലേക്ക് എയറൊക്കെ അടിച്ച് കയറ്റി തള്ളേണ്ടി വരും. അപ്പോൾ പമ്പിൻ്റെ അവിടുത്തെ ബോൾട്ടിട്ടുണ്ട്, ഇനി നേരെ ഫിൽറ്ററിൻ്റെ അവിടുത്തെ ബോൾട്ടും കൂടി ഇട്ട് സെറ്റാക്കുക.
അപ്പോൾ ഈ ബോൾട്ടും കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് പമ്പ് ചെയ്യണം കേട്ടോ. അത് ആ ഫിൽറ്ററിൻ്റെ മുകളിലുള്ള ബ്ലാക്ക് ഇതുണ്ടല്ലോ, അത് നല്ലപോലെ പമ്പ് ചെയ്ത് ലോഡാക്കണം. ലോഡായി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ല എന്ന് വരും. അപ്പം എയർ ഫിൽറ്ററിൻ്റെ അവിടെ ഭാഗത്ത് കുറച്ച് പെട്രോൾ മണപ്പിക്കുക. മണപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായിക്കോട്ടോ. നല്ലപോലെ ലോഡാവും, ലോഡായില്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഒരിക്കലും സ്റ്റാർട്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.